2022 വളരെ നല്ലൊരു വർഷമായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലായി, കുറേ എക്സ്പീരിയൻസ് ഉണ്ടായി, നല്ലതും ചീത്തതുമായിട്ട്. ഒരു ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലിൻ്റെ ഇടയിലായാലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. 2022 ഒരു 50% ശോകം, ബട്ട് 50% അടിപൊളിയാണ്. ഇവർ എൻ്റെ കുറേ ഫ്രണ്ട്സ് അടിപൊളിയാക്കി, അതുപോലെ തന്നെ അങ്ങനെ കുറേ കുറേ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ. 2022 പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് പോയി, ലൈക്ക് ഒരു വിത്ത് ഒരു ബ്ലിങ്ക് ഓഫ് സെക്കൻഡിൽ 2022 അങ്ങ് തീർന്നു പോയി, അങ്ങനെ തോന്നി. പിന്നെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ കോളേജിൽ പുതിയ ഫ്രണ്ട്സ്, ഒരു പുതിയ എൻവയോൺമെൻറ്റ്, പുതിയ സബ്ജക്ട്സ്, കുറേ പുതിയ കാര്യങ്ങൾ. ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് 2 മന്ത്സായിട്ട് എല്ലാം പുതിയ കാര്യങ്ങളാണ്, ലൈക്ക് പുതിയ സബ്ജക്ട്സ് ആയാലും എല്ലാം. പിന്നെ പുതിയ എക്സ്പീരിയൻസസ്. നഷ്ടങ്ങൾ എന്ന് പറയാനിപ്പോൾ അങ്ങനെ നഷ്ടങ്ങൾ ഒന്നുമില്ല. ചേച്ചിയുടെ മാരേജ് 2022 ദാറ്റ്സ് മൈ ഡ്രീം ലൈഫ്, ഫസ്റ്റ് ഡ്രീം ആയിരുന്നു അത്. ഹാപ്പി. പിന്നെ സങ്കടമൊന്നും പ്രത്യേകിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നേട്ടുമായിട്ട് എനിക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോകാൻ പറ്റി. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതായിരുന്നു, ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടിയതാണ്, പക്ഷേ പഠിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ പോകാൻ പറ്റി. നഷ്ടങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഇവനെ കിട്ടി ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടങ്ങളൊന്നും ഇല്ലടി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് നടക്കുന്നു അത്ര തന്നെ. ഞാൻ എൻ്റെ പണി ചെയ്യുന്നു. ഓക്കെ.